ഇപ്പോൾ എൻ പി ചേക്കുട്ടി രാഷ്ട്രീയ നിരീക്ഷണ അദ്ദേഹം ടെലിഫോണിലുണ്ട്. ശ്രീ എൻ പി ചേക്കുട്ടി, ഈ ഒരു വർഷം കോടിയേരി പാർട്ടിയിൽ സജീവമല്ലായിരുന്നു, അവധിയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു. കോടിയേരി പാർട്ടിയിൽ തിരിച്ചെത്തുമ്പോൾ എന്ത് വ്യത്യാസമാകും ഈ സംഘടനയിൽ ഉണ്ടാകാൻ പോകുന്നത്? ശ്രീ എൻ പി ചേക്കുട്ടി, അതെ, ഇത് കോടിയേരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടി നേതാവാണ്. ദീർഘകാലം പാർട്ടിയെ നയിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഒരു ഏതാണ്ട് വളരെ ചുരുങ്ങിയ ഒരു സമയം, ഏതാണ്ട് ഒരു വർഷത്തിൽ അടുത്തുള്ള ഒരു സമയമാണ് അദ്ദേഹം മാറി നിന്നിട്ടുള്ളത്. അപ്പൊ അത് അതിനതിൻ്റെതായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ മകൻ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് ജയിലിൽ കിടക്കുമ്പോൾ അത് പാർട്ടിക്കുണ്ടാക്കാൻ പോകുന്ന ക്ഷീണം അത് മനസ്സിലാക്കിക്കൊണ്ടും പിന്നെ തന്റെ ആരോഗ്യ പ്രശ്നങ്ങളും വെച്ചുകൊണ്ടാണ് അദ്ദേഹം മാറിയുന്നത്. ഇപ്പൊ ആ ഒരു അന്തരീക്ഷമില്ല, അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും വരില്ല. പക്ഷേ വിജയരാഘവനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിജയരാഘവന്റെ രാഷ്ട്രീയ പ്രവർത്തന രീതിയും പൊതു കാര്യങ്ങളിൽ ഇടപെടുന്ന രീതിയും അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോടിയേരിയുടേത് വളരെ വളരെ ഇരുത്തം വന്ന ഒരു ശൈലിയാണ്. സി പി എം പോലുള്ള ഒരു ഒരു സുപ്രധാനമായ രാഷ്ട്രീയ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം സുചിന്തിതമായിട്ടുള്ള വളരെ അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് പിന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടുകൾ, വിശദീകരണങ്ങൾ കോടിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അത് പാർട്ടിയെ സംബന്ധിച്ചത് വളരെ വളരെ ആശ്വാസം നൽകുന്നതാണ്. പലപ്പോഴും വിജയരാഘവൻ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്ന പല പ്രയോഗങ്ങളും പലപ്പോഴും സി പി എമ്മിന് തന്നെ വലിയ വിഷമങ്ങൾ ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സ്ഖലിതങ്ങൾ ഒഴിവാക്കാൻ കഴിയും, പാർട്ടിയെ കുറെ കൂടി കെട്ടുറപ്പോടുകൂടി നയിക്കാൻ അദ്ദേഹത്തിന് കഴിയും, കാര്യത്തിൽ ഒരു സംശയവുമില്ല. സമ്മേളനകാലത്ത് പ്രത്യേകിച്ചും അത് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു നേതൃത്വമാണ് കോടിയേരിയുടേത്. തീർച്ചയായും കോടിയേരിയുടെ രാഷ്ട്രീയ ശൈലി അത്തരത്തിൽ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയെ കുറച്ചുകൂടി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനും അത്തരത്തിലാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.